ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനാ വത്സരത്തിലെ കൈത്താക്കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച നമ്മുടെ ധ്യാനവിഷയം ഈശോയുടെ രൂപാന്തരീകരണമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17 അധ്യായത്തിന്റെ ആരംഭത്തിലാണല്ലോ നമ്മൾ ഈ രംഗം കാണുന്നത്. സുവിശേഷകൻ ഈ വിവരണം ആരംഭിക്കുന്നത് ഈശോ 6 ദിവസങ്ങൾക്ക് ശേഷം പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് കയറിപ്പോയി എന്നുള്ള പ്രസ്താവനയോടെയാണ്. എന്തുകൊണ്ടാണ് ഈ 6 ദിവസത്തിന് ശേഷം എന്ന് പറയുന്നത് എന്ന കാര്യം വിശദീകരിക്കുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ നസറായനായ ഈശോ എന്ന തന്റെ സുവിശേഷ വ്യാഖ്യാനത്തിന്റെ ആദ്യ വാല്യത്തിന്റെ അവസാന ഭാഗത്ത് രൂപാന്തരീകരണ രംഗം വ്യാഖ്യാനിക്കുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ഈ സമയത്തെക്കുറിച്ചുള്ള സൂക്ഷ്മത മത്തായി സ്ലീഹ നൽകുന്നത് ഇവിടെ വിവരിക്കപ്പെടുന്ന ഈ രൂപാന്തരീകരണവും ഇതിനു മുൻപ് വിവരിച്ചിരിക്കുന്ന 16 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വിവരിച്ചിരിക്കുന്ന പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും തുടർന്നുള്ള ഈശോയുടെ പീഡാനുഭവ പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ രണ്ട് സംഭവങ്ങൾ, പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും ഈശോയുടെ രൂപാന്തരീകരണവും, യഹൂദരുടെ രണ്ട് തിരുനാളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ രണ്ട് തിരുനാളുകള് യഹൂദർക്കുണ്ടായിരുന്ന വർഷത്തിലൊരിക്കല് പ്രധാന പുരോഹിതൻ ദേവാലയത്തിന്റെ ഓർസലം ദേവാലയത്തിലെ വിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ജനം മുഴുവനും വേണ്ടി വർഷം മുഴുവനും വേണ്ടിയുള്ള പാപത്തിന് പരിഹാരമായി പരിഹാര ബലി അർപ്പിക്കുന്നതും കർത്താവായ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതുമായ ആ ദിവസമാണ്. യോം കിപ്പൂർ എന്നറിയപ്പെട്ടിരുന്ന പാപപരിഹാര ദിനമായിരുന്നു അത്. ഈ പാപപരിഹാര ദിനത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കൂടാര തിരുനാള് അഥവാ സുക്കോത്ത് യഹൂദരാചരിച്ചിരുന്നത്. ഈ കൂടാര തിരുനാളില് അവർ അനുസ്മരിച്ചിരുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മരുഭൂമി യാത്രയ്ക്കിടയിൽ ഇവർ കൂടാരമടിച്ച് താമസിച്ചിരുന്നതിന്റെ, അതുതന്നെ ഈ യാത്രയ്ക്കിടയിൽ അവരനുഭവിച്ച ആ ദൈവിക സംരക്ഷണത്തിന്റെ അനുസ്മരണമായിട്ടായിരുന്നു, അതിനുള്ള നന്ദി പ്രകാശനമായിട്ടായിരുന്നു. ഒപ്പം ഭാവിയില് സ്വർഗത്തിലെ നീതിമാന്മാർക്ക് ലഭിക്കുവാൻ പോകുന്ന ആ സ്വർഗീയ കൂടാരത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും പ്രത്യാശയും ആ തിരുനാളിനുണ്ടായിരുന്നതാണ്. ഇപ്രകാരം യഹൂദർ ആചരിച്ചിരുന്ന ആ രണ്ട് തിരുനാളുകള്, പാപപരിഹാര ദിനത്തിന്റെ തിരുനാളും കൂടാരത്തിരുനാളും, ഈ രണ്ടിന്റെയും അകലം ഒരാഴ്ച കാലമായിരുന്നു. അതുകൊണ്ടാണ് ഈ 6 ദിവസങ്ങൾക്ക് ശേഷമെന്നുള്ള സമയ സൂക്ഷ്മത, ആ പരാമർശം ആ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ് എന്ന് മാർപ്പാപ്പ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ഈ പാപപരിഹാര ദിനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് പ്രധാന പുരോഹിതൻ ഓർസലം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രഖ്യാപിച്ചിരുന്ന യാഹ്വേ എന്നുള്ള ആ നാമത്തിന്റെ ഉച്ചരിക്കലിന്റെ സ്ഥാനത്താണ് ശിഷ്യപ്രമുഖനായ പത്രോസ് ലീഹ ഈശോയുടെ ദൈവത്വം, ഈശോയുടെ ദൈവപുത്രത്വം, ഈശോയുടെ മിശിഹാത്വം ഏറ്റുപറയുന്നത് എന്നാണ്. അപ്പോൾ ആ മഹാസംഭവത്തിന്, പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് 6 ദിവസങ്ങൾക്ക് ശേഷം ഈ പത്രോസിനെ തന്നെ, പത്രോസിനെയും ശിഷ്യരായ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഈശോ മലമുകളിലേക്ക് കയറിപ്പോവുകയാണ്. ഈ രണ്ട് ശിഷ്യന്മാര് ഈശോയുടെ പീഡാസഹനത്തിന് മുൻപുള്ള ഗെത്സെമനിലെ പ്രാർത്ഥനയിലും പ്രാർത്ഥനാവേളയിലും ഈശോയുടെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ മലമുകളിലേക്ക് പോകുന്നത്. മലമുകള് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവത്തോടുള്ള സമ്പർക്കത്തിന്റെ സ്ഥലമാണ് എന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് മലമുകളിലായിരുന്നു. സീനാ മലമുകളിൽ വെച്ച് മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തുന്നതും ഉടമ്പടി ഉറപ്പിക്കുന്നതും ഉടമ്പടിയുടെ വ്യവസ്ഥകളായി 10 പ്രമാണങ്ങൾ തോറ നൽകുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിന് സമാനമായിട്ട് ഇവിടെ ഇതാ പുതിയ മോശയായ ഈശോയിലൂടെ ദൈവം സംസാരിക്കുന്നു എന്നുള്ള സത്യം വ്യക്തമാക്കുകയാണ് ചെയ്യുക. മോശയിലൂടെ പഴയ നിയമം നൽകപ്പെട്ടുവെങ്കിൽ പുതിയ നിയമം, സ്നേഹത്തിന്റെ നിയമം ഈശോയിലൂടെ നൽകപ്പെടുന്നു.
യഹൂദരുടെ പാപപരിഹാര ദിനത്തിലെ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈശോ തന്റെ പിടാസഹനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് ആദ്യമായി മുൻകൂട്ടി അറിയിക്കുന്നത്. തന്റെ പീഡാനുഭവ പ്രവചനം പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള ഒരു വിശദീകരണമായിരുന്നു. സജീവനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് ഈശോ, നസറായനായ ഈശോ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ, അത് മാംസരക്തങ്ങളല്ല വെളിപ്പെടുത്തിയ ദൈവപിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈശോ വ്യക്തമാക്കുകയാണ്, താൻ ദൈവപുത്രനാകുന്നത്, മിശിഹായാകുന്നത് സഹനത്തിലൂടെയാണ്, മരണത്തിലൂടെയാണ്, ഉത്ഥാനത്തിലൂടെയാണ് എന്ന്. ഈ മുൻകൂട്ടി അറിയിച്ച ഉത്ഥാനത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ശിഷ്യന്മാർക്ക് രൂപാന്തരീകരണ മലയിൽ വെച്ച് ഈശോ നൽകുന്നത്. നമ്മളിന്ന് പഴയ നിയമത്തിൽ ആദ്യം വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. പുറപ്പാട് 19 മുതലുള്ള അധ്യായങ്ങൾ, 24 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് സീനാ ഉടമ്പടിയാണ്. സീനാ ഉടമ്പടി ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് മോശയാണല്ലോ. മോശ മലമുകളിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ ഒരു ആ മലയെ മേഘം ആവരണം ചെയ്യുന്നതും ആ മേഘത്തിൽ നിന്ന് ദൈവം മോശയോട് സംസാരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവിടെ തന്നെ തുടർന്ന് വരുന്ന അധ്യായങ്ങൾ, 24-ാമത്തെ അധ്യായത്തില് മോശയുടെ കൂടെ മോശ അഹറോനെയും അഹറോന്റെ രണ്ട് പുത്രന്മാരെയും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, 24-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ. അപ്പോൾ ആ മൂന്ന് പേരെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ മൂന്ന് സ്ത്രീഹന്മാർ എന്ന് മാർപ്പാപ്പ പറയുന്നത്, വിശദീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന്റെ തുടർച്ച എന്നോണമാണ് അവിടെ മലയിലേക്ക്, ദൈവിക സഹവാസത്തിലേക്ക്, ദൈവിക സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ഈശോ അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയാണ്. ഈശോയെ സംബന്ധിച്ച് മലമുകള് ദൈവത്തോടുള്ള സമ്പർക്കത്തിന്റെ, പ്രാർത്ഥനയുടെ അവസരമായിരുന്നു. ഈ പ്രാർത്ഥനയിലാണ്, പിതാവുമായുള്ള ബന്ധത്തിലാണ്, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായി ദൈവവുമായുള്ള ആ പ്രകാശത്തിനുള്ള പ്രകാശമാണല്ലോ ഈശോ. അപ്പോൾ ആ പ്രകാശമായ ദൈവവുമായുള്ള സമ്പർക്കത്തിലാണ് ഈശോയുടെ ദൈവത്വം പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചുവെന്നും അവിടുത്തെ വസ്ത്രം ധാവളവർണമായി തീർന്നുവെന്നും എല്ലാം സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. ഈശോയുടെ ദൈവത്വം, മനുഷ്യനായ ഈശോയുടെ ദൈവത്വം വ്യക്തമാകുന്നത് പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. അവിടുന്ന് ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതാണ് നസറായനായ ഈശോയുടെ പ്രബോധനത്തിന്റെ ആധികാരികത. അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളുടെ അടിസ്ഥാനമായി നിൽക്കുന്നതും അതുതന്നെയാണ്. ഈ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് മോശയും ഏലിയായുമാണ്. ഈ മോശയിലൂടെയും ഏലിയായിലൂടെയും ആയിരുന്നു ദൈവം പഴയ നിയമകാലത്ത് സ്വയം വെളിപ്പെടുത്തിയിരുന്നത്. നിയമം നൽകിയത്, തോറ നൽകിയത് മോശയിലൂടെയാണ്. സീനാ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ഏലിയായിക്കും കാർമൽ മലയിൽ വെച്ചും അല്ലാതെയുമൊക്കെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പർദീസായില് വികലമാക്കപ്പെട്ട മനുഷ്യപ്രകൃതിയാകുന്ന ദേവാലയത്തെ, മനുഷ്യ ശരീരമാകുന്ന ദേവാലയത്തെ പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് മോശ മുതലുള്ള പ്രവാചകന്മാർ, ഏലിയ മുതലുള്ള പ്രവാചകന്മാർ ഇസ്രായേലിനെ അനുസ്മരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഇതിന്റെ പൂർത്തീകരണം എന്നോണം, അതുകൊണ്ടാണ് ഏലിയായും മോശയും ആ രൂപാന്തരീകരണ മലയിൽ ഈശോയോടൊപ്പം പ്രത്യക്ഷപ്പെടുമ്പോൾ പഴയ നിയമം മുഴുവനും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പഴയ നിയമം ഈശോയുമായി സംവദിക്കുകയാണ്. മോശയും ഏലിയായുടെ സംഭാഷണത്തിലൂടെ പഴയ നിയമം മുഴുവനും ഈശോയെക്കുറിച്ച്, ഈശോ എപ്രകാരം മിശിഹായാകുന്നു എന്നുള്ള സത്യം പ്രഘോഷിക്കുകയാണ്. എമ്മാവൂസിലേക്ക് പോകുന്ന വഴിക്ക് ഈശോ ശിഷ്യന്മാർക്ക് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വിശദമാക്കുന്നുണ്ടല്ലോ. മോശ തുടങ്ങിയുള്ള എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ തിരുലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് 26-ാം വാക്യത്തിൽ ഈശോ വ്യക്തമാക്കിയിരുന്നു. മിശിഹ എല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നുവെന്ന്. ആ മഹത്വത്തിന്റെ മുന്നോടിയായിരുന്നല്ലോ രൂപാന്തരീകരണ വേളയിലെ ശിഷ്യന്മാർക്ക് പ്രകടമായതും അവർക്ക് വെളിവായി ലഭിച്ചതും. അപ്പോൾ ഈ മോശയും ഏലിയായും ലൂടെയും ദൈവം പഴയ നിയമത്തിൽ സംസാരിച്ചുവെങ്കിൽ ഇതാ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രനിലൂടെ സംസാരിക്കുന്നു. അതാണ് മേഘത്തിൽ നിന്ന്, മേഘം മോശ പ്രവേശിച്ച സീനാമലയെ ആവരണം ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇതാ ഈ ഇവർ പ്രത്യക്ഷപ്പെടുന്ന ഈശോ രൂപാന്തരപ്പെട്ട ഈ മലയിലും മേഘം പ്രത്യക്ഷപ്പെടുന്നു. മേഘത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വരമുണ്ടാകുന്നു, ഇവനെന്റെ പ്രിയപുത്രൻ. മാമോദീസയുടെ വേളയിലുണ്ടായ പ്രഖ്യാപനം അതുതന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇവനെ ശ്രവിക്കുവിൻ. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ മോശെ പറഞ്ഞിരുന്നു, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരും, ദൈവം ഒരു പ്രവാചകനെ ഉയർത്തും, അന്ന് നിങ്ങൾ അവനെയാണ് കേൾക്കേണ്ടത് എന്ന്.
യഥാർത്ഥത്തില് ഈ രൂപാന്തരീകരണ മലയില് മോശയും ഏലിയായി നിൽക്കുമ്പോൾ മോശയെ ഓർമ്മിപ്പിക്കുകയാണ് നിയമാവർത്തനം 18:15 വാഗ്ദാനം. ഇതാ ഞാൻ പറഞ്ഞ പുതിയ മോശ വന്നിരിക്കുന്നു, നിങ്ങൾ ഇവനെയാണ് കേൾക്കേണ്ടത്. അതക്കാര്യം തന്നെയാണ് പിതാവായ ദൈവം പറയുന്നത്, ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവനെയാണ് ഞാൻ അയച്ചിരിക്കുന്നത്, ഇവനെ കേൾക്കുവിനെന്ന്. പത്രോസ് ഈ ദൈവാനുഭവം എന്നേക്കുമുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, നമുക്ക് 3 കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന്. കൂടാരങ്ങൾ നിർമ്മിക്കാമെന്നുള്ള ആ പ്രയോഗം കൂടാരത്തിരുന്നാളിനെ കുറിച്ചുകൂടി അനുസ്മരിപ്പിക്കുന്നതാണ്. കൂടാരത്തിരുന്നാൾ യഹൂദര് മരുഭൂമിയിൽ ദൈവം നൽകിയ ആ സംരക്ഷണത്തിന്റെ അനുസ്മരണമായിട്ട് കൊണ്ടാടിയിരുന്നപ്പോൾ, അതോടൊപ്പം തന്നെ ഇസ്രായേൽ ജനം കൂടാരങ്ങളിൽ കഴിഞ്ഞപ്പോൾ ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമായിരുന്ന ആ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നത് സമാഗമ കൂടാരത്തിലായിരുന്നു. ഈ സമാഗമ കൂടാരത്തിലേക്ക് മോശ പ്രവേശിക്കുമ്പോൾ അവിടെ അതിന്റെ വാതിൽക്കല് ഒരു മേഘസ്തംഭം പ്രത്യക്ഷപ്പെട്ടിരുന്നതിനെ കുറിച്ചും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സമാഗമ കൂടാരത്തിന്റെ ആ കൂടാരത്തിന്റെ അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മോശ ഈ പത്രോസിന്റെ വിശ്വാസ ഈ പറയുന്ന ഏറ്റുപറച്ചിലിൽ നമുക്ക് 3 കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന് പറയുമ്പോൾ, കൂടാരത്തിരുന്നാൾ യഹൂദരുടെ ഓരോ കൂടാരത്തിരുന്നാളിലും ഈ അനുസ്മരണത്തോടൊപ്പം തന്നെ ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്ന സ്വർഗീയ കൂടാരത്തെക്കുറിച്ച്, സ്വർഗീയ വസതിയെക്കുറിച്ചുള്ള സൂചനയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പത്രോസ് ഈ സമയത്ത് ഈ ദർശനമുണ്ടാകുമ്പോൾ, രൂപാന്തരപ്പെട്ട ഈശോയെ കാണുമ്പോൾ, ഇതാ മിശിഹ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്ന ആ മിശിഹ ഇതാ സന്നിഹിതനായിരിക്കുന്നു എന്നുള്ള സത്യം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് കൈമോശം വരരുത്, എന്നേക്കുമായിട്ട് ഈ അനുഭവത്തിൽ തന്നെ കഴിയാമെന്ന് പറഞ്ഞുകൊണ്ട് 3 കൂടാരങ്ങൾ. കൂടാരം യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലിഹ 1:14 വാക്യത്തിൽ ദൈവത്തോടുകൂടെയായിരുന്ന വചനം മനുഷ്യനായി എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദവും കൂടാരമടിച്ചു എന്ന് തന്നെയാണ്. ദൈവത്തിന്റെ അതിലുണ്ടായിരുന്ന ആ വചനം മനുഷ്യർക്കിടയിൽ കൂടാരമടിച്ചു. അപ്പോൾ ഈശോയാണ്, നസ്രായനായ ഈശോയാണ് കൂടാരം. ഈശോ അവിടുത്തെ മനുഷ്യാവതാര കാലം മുഴുവനും മനുഷ്യരോടൊപ്പമുള്ള ദൈവിക സാന്നിധ്യത്തിന്റെ കൂടാരമായിരുന്നു. അപ്പോൾ ഈ ഒരു വേറൊരു കൂടാരം അടിക്കേണ്ടതില്ല. ഈശോയോടുള്ള സഹവാസത്തിൽ കഴിയുന്നതാണ്, ഈശോയോടുള്ള ബന്ധത്തിൽ കഴിയുന്നതാണ്, അവിടുന്ന് വിശ്വസിക്കുന്നതാണ്, അവിടുത്തെ വചനം ശ്രവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ദൈവിക സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുന്നതിനുള്ള മാനദണ്ഡം, വ്യവസ്ഥ എന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു. അത് പത്രോസിന് മനസ്സിലാകുന്നത് താഴേക്ക്, ഈ രൂപാന്തരീകരണ മലയിൽ നിന്ന് താഴേക്ക് ഈശോ അവരെ കൂട്ടിക്കൊണ്ടു വരുമ്പോഴാണ്. തന്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും മാത്രമേ ഈ ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഈശോ വ്യക്തമായി പഠിപ്പിക്കുകയായിരുന്നു. അതാണല്ലോ പീഡാനുഭവ പ്രവചനത്തിലൂടെ ഈശോ നൽകിയിരുന്നത് തന്നെയായിരുന്നല്ലോ. ഹെബ്രായ ലേഖകൻ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കൂടാരത്തിൽ നിന്നുണ്ടായ ഈ അനുഭവം, അന്ന് സംസാരിച്ചത് പഴയ നിയമത്തിൽ സംസാരിച്ച മനുഷ്യരിലൂടെ സംസാരിച്ച മോശയിലൂടെ സംസാരിച്ചതിന് അത് പാലിക്കാതിരുന്നവർക്ക് ശിക്ഷ ലഭിച്ചുവെങ്കിൽ, ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് വന്നവനായ ദൈവപുത്രൻ തന്നെ സംസാരിക്കുന്നത് തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക പ്രയാസമായിരിക്കുമെന്ന് പറയുന്നത് ഹെബ്രായ ലേഖനം 12:25 നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സമീപിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയില്, പരിശുദ്ധ കുർബാനയില്, ദേവാലയത്തിൽ നമ്മൾ സമീപിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ഈശോയുടെ സന്നിധാനത്തിലേക്കാണ്, സബരത്തിലേക്കാണ്, പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ സമൂഹത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവരുടെയും ദൈവം ന്യായവിധിക്കായി നിൽക്കുന്ന ആ സന്നിധിയിലേക്കാണ്, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നെല്ലാം ഹെബ്രായ ലേഖകൻ പറയുമ്പോൾ, ആരാധനയിൽ, ഭൂമിയിലെ ആരാധനയിൽ, പരിശുദ്ധ കുർബാനയിൽ എപ്രകാരമാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നൽകപ്പെട്ട മോശയുടെ കൽപ്പന പാലിക്കാതിരുന്നവർക്ക് രക്ഷയുണ്ടായില്ല, ശിക്ഷയുണ്ടായെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈ ഈശോയെ ശ്രവിക്കാതിരിക്കുന്നവർക്ക് എത്രയോ വലുതായ ശിക്ഷയുണ്ടാകും എന്നുള്ള സൂചനയും ഹെബ്രായ ലേഖകൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇളക്കമില്ലാത്ത സുസ്ഥിരമായ രാജ്യം നമ്മൾ പ്രാപിച്ചിരിക്കുന്നതുകൊണ്ട് അതിനാൽ തന്നെ നമുക്ക് നന്ദിയുള്ളവരാകാമെന്നാണ് ഹെബ്രായ ലേഖകൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന നമുക്ക് ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം, കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞാണ് ഇന്നത്തെ ലേഖനഭാഗം അവസാനിക്കുന്നത്. ഈ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറയുമ്പോൾ മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തിയ മുൾപ്പടർപ്പിലെ ആ ദൈവിക സാന്നിധ്യവും, സീനാമലയിൽ പ്രത്യക്ഷപ്പെട്ട ആ ദൈവിക സാന്നിധ്യവും, രൂപാന്തരമലയിൽ
ഈശോയുടെ മുഖത്ത് തിളങ്ങിയ ആ പ്രകാശവും അവിടെ പ്രകാശിച്ച ആ ദൈവിക സാന്നിധ്യവും എല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുന്നതാണ്. മോശ വാഗ്ദാനം ചെയ്ത ആ പ്രവാചകനായ ദൈവത്തിന്റെ വക്താവായ പുതിയ നിയമ പ്രവാചകൻ പുതിയ മോശ നസറായനായ ഈശോയാണ്. അവിടുന്ന് ദൈവപുത്രനാണ്, അവിടുന്ന് മിശിഹായാണ്, രക്ഷകനാണ്. അവിടുത്തെ ശ്രവിക്കുക എന്നുള്ളതാണ് രക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗവും. ആ രക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്ന, പ്രദാനം ചെയ്തിരിക്കുന്ന ഈശോ മിശിഹായുടെ ദൈവത്വം ഏറ്റുപറയുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്ത് മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്കും പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഏകവും നിത്യവുമായി ബലിയർപ്പിച്ചുകൊണ്ട് നമുക്കും ദൈവത്തിന് നന്ദി പറയാം. ദൈവം അനുഗ്രഹിക്കും.